നീയും കൂടി ഒന്ന് പച്ച പിടിച്ച് കണ്ടാൽ അമ്മയ്ക്ക് സന്തോഷമായി. നമ്മളത് തീരുമാനിക്കുന്നു അമ്മേ. ഞാൻ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ ആസ്ഥാനം ഈ വീടായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നന്നായി വരും. എന്റെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാവും. എന്തൊരു ദേഷ്യം അവർക്ക് ഇന്ദിരയോട്! പ്രിയയുടെ ജീവിതം ഇന്ദിര തകർത്തു എന്നാ അവള് പറയുന്നേ. അവളുടെ ജീവിതം അവള് തന്നെ തകർത്തത്. സ്വഭാവ ഗുണമില്ല, പിന്നെങ്ങനെ നന്നാവാ? എന്നാൽ ഒരു കുടുംബമില്ലേ തകർന്നു പോയത്? വേറൊന്നും ഓർക്കണ്ട, കുഞ്ഞുങ്ങളെ ഓർക്കണ്ടേ? പാവം കുട്ടികൾ, അവരെന്ത് തെറ്റ് ചെയ്തു? അത് പ്രിയയും ഓർക്കണമായിരുന്നു. ഇന്ദിരയും കഷ്ടപ്പാടില്ല. മനു ഇനി ഒന്നേന്ന് തുടങ്ങണം. അതുവരെ പിടിച്ചു നിൽക്കണ്ടേ? പിന്നെ പ്രശ്നം തീർക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി നീ പറയണ്ട, അത് നടക്കില്ല. മനുവിന്റെ ജീവിതം തകർന്നോട്ടെ എന്നാണ് അച്ഛൻ പറയുന്നേ. സ്വന്തം മോനായ മനു ഭാര്യയില്ലാതെ കഴിയുന്ന കാണുമ്പോ ഇന്ദിരയ്ക്ക് എത്ര നാൾ സഹിക്കാൻ പറ്റും? ചിന്തിച്ചു നോക്കു അച്ഛൻ, എന്നിട്ട് പറയോ അച്ഛൻ. രഘുവേട്ടൻ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നെ? അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അതിന് രഘുവേട്ടൻ എന്താ? എന്തെങ്കിലും എന്റെ വിഷമം എനിക്കറിയൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 75 കോടി കിട്ടാത്തതിന്റെ വിഷമമല്ല അച്ഛന്. അല്ല അല്ലേ? ആണെന്നേ, എല്ലാവർക്കും എല്ലാം അറിയാം, എന്നിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല. അത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എന്റെ ഒരു പേടി ഞാൻ പറയട്ടെ, പകമൂത്ത് പ്രിയവല്ല കടുങ്കയ്യും ചെയ്യുമോന്നാ? അവള് ചെയ്തോട്ടെ. അവൾ ഇന്ദിരയെ കൊന്ന എന്ത് ചെയ്യും? അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാ കുട്ടിക്ക്? നിനക്ക് അവളെ പറ്റി എന്തറിയാം? പണ്ട് 1 കോടിയില്ലായിരുന്ന സമയത്ത് ഇന്ദിരയെ പുഴയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചവളാ അവള്. പിന്നെ അവളുടെ അച്ഛനെ അറിയാലോ, ഒരു കൊലക്കേസിലെ പ്രതിയാ. ഇന്ദിര ജീവിച്ചിരിക്കണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവളെ തടയുന്നതാണ് ബുദ്ധി. ശരി, ഞാൻ കല്യാണം കഴിക്കാം. 75 കോടി വാങ്ങിയിട്ട് അത് നിന്റെ ബാങ്കിലിട്ട് തരുകയും ചെയ്യാം. മതി, അത് മതി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണമെങ്കിൽ എന്റെ പേര് ബാലചന്ദ്രൻ എന്നല്ലായിരിക്കണം. എന്റെ തീരുമാനം എന്താണെന്ന് നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. നീ തല കുത്തിയൊന്ന് ശ്രമിച്ചാലും ഒന്ന് മാറ്റാൻ കഴിയില്ല. പിന്നെ പ്രിയ, അവൾ ഇന്ദിരയുടെ ഒരു ചെറുനഖം പോലും വെട്ടാൻ പോകുന്നില്ല. അതിനുള്ള ചങ്കൂറ്റൊന്നും അവക്കില്ലടാ. ഇന്ദിരയിപ്പോ പഴയ ഇന്ദിരയല്ല. എല്ലാം സഹിക്കുകയും മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഇന്ദിര എന്നെ മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഇന്ദിര പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും, മനസ്സിലായോ? അതിലവർക്ക് ആരുടെ സഹായവും വേണ്ട. എന്നെ പ്രിയ, അവള് തിരിച്ചു വന്നില്ലെങ്കിൽ പോട്ടാ, ആ പാവം മനുവിന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ആളുകളെ മനസ്സ് മാറ്റാൻ പറ്റിയ പൂജ വല്ലതും അറിയോ നിനക്ക്? ഇല്ല. നിനക്കറിയോ രമേ? എനിക്കൊട്ടും അറിയില്ല. നിനക്കറിയാവടാ, എന്നാ പറഞ്ഞാടാ. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം. ആരുടെ മനസ്സാണോ നമ്മൾ വിചാരിച്ചതുപോലെ മാറ്റേണ്ടത്, അവരെ നല്ലോണം മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് ധ്യാനിച്ചോ? അതൊക്കെ ധ്യാനിച്ചോളാം, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. അയാളുടെ മനസ്സ് മാറണേ മാറണേനെ 108 പ്രാവശ്യം ജപിക്കുക. 108 പ്രാവശ്യം അപ്പൊ മാറുമോ?
ഇല്ല. പിന്നെ അപ്പൊ ഒരു സൂത്രമുണ്ട്, അയാളുടെ മനസ്സ് മാറിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് മാറ്റുക. എന്നുവെച്ചാ അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളും ആഗ്രഹിക്കാൻ തുടങ്ങാം. അപ്പൊ രണ്ടുപേരുടെ മനസ്സ് ഒരേപോലെ ആയില്ലേ? എടാ നിന്നെ ഞാൻ ഉണ്ടല്ലോടാ, എടാ നീ എന്റെ തന്നെ ആണോടാ, വായെടുത്ത മണ്ടത്തരം മാത്രമേ പറയൂന്ന് നീ ശബ്ദം വല്ലതും എടുത്തിട്ടുണ്ടോ? അതിലെ രഘുവേട്ടന്റെ മോശമൊന്നും അല്ലല്ലോ. ഞാൻ അച്ഛനെ കണ്ടല്ലോ പഠിക്കുന്നേ. കേറപ്പടാ കേറപ്പടാ, പോ പോ പോ, നിന്റെ വിളിക്കണ പോ. ചിരിയാൻ കണ്ടായിരുന്നാട്ടാ, ചിരിക്കും വിവരമില്ലാത്ത കുറെ ആൾക്കാർ. അണ്ടവാ മുരുകാരെ, ഓ സോറി, ബുദ്ധൻ ശരണം കെച്ചാൻ. ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു? മാഡം, യെസ്, ഞങ്ങളൊരു മെയിൽ അയച്ചിരുന്നു, അത് നോക്കിയായിരുന്നു മാഡം? ഇല്ല, നോക്കില്ല. എന്താണോ മെയിലിൽ? അത് ഞങ്ങൾ രാജിവെക്കാൻ പോവാണ് മാഡം. റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ അയച്ചത്. രാജിവെക്കാനോ? എന്തിന്? ഞങ്ങൾക്ക് വേറെ ജോലി കിട്ടി. ഓ, ഏത് കമ്പനിയില? അത് ഞങ്ങൾ ഇനി മനസാറിനൊപ്പം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മനസാർ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയാണ്. നാളെ ഇനോഗ്രേഷൻ. ഞങ്ങളെ ആ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ചെല്ലാന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഒരു പ്രൊഫഷണലിന് സ്വന്തം കരിയർ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. എന്നാലും അറിയാൻ വേണ്ടി ചോദിക്ക. ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫേമാ. ഇവിടെ നിന്ന് രാജിവെച്ച് മനു തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിലേക്ക് മാറുന്നത് നിങ്ങളുടെ ഭാവിക്ക് ഗുണം ചെയ്യോ? അതൊരു മണ്ടൻ തീരുമാനമാണെന്നാ എനിക്ക് തോന്നുന്നത്. മനസാരം എടുക്കണല്ലേ മാഡം, ആ സ്ഥാപനം വലിയ നിലയിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ സ്ഥാപനം ഇന്ന് കാണുന്ന നിലയിലെത്താനും മനസാർ തന്നെയല്ലേ കാരണമായത്. അതുപോലെ പുതിയ സ്ഥാപനവും കേറിക്കേറി വരും. പറയുന്നത് കൊണ്ട് വിരോധമൊന്നും തോന്നരുത്. മാഡം സാറിനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഒരു കാരണവശാലും സാറിന് ഇവിടുന്ന് പുറത്താക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എനിക്കൊരുത്തന്റെ ഉപദേശം വേണ്ട. മനുവിന്റെ കൂടെ പോകാൻ താല്പര്യമുള്ളവര് പൊയ്ക്കോ. അതിന്റെ പേരില് എന്നെ ഉപദേശിക്കാനും വിമർശിക്കാനും ഒന്നും വരണ്ട. റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ മെയിൽ ചെയ്തോളാം. താങ്ക് യു മാഡം. ഒന്ന് നിന്നെ, മനു തുടങ്ങാൻ പോകുന്ന സ്ഥാപനം വലിയ നിലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചാണോ നിങ്ങൾ പോകുന്നത്? എന്നാ ഞാൻ പറയുന്നു, ആ സ്ഥാപനം 6 മാസത്തിനുള്ളിൽ അടച്ചു പൂട്ടും. ഞാൻ പൂട്ടിക്കും. പ്രിയ വിചാരിച്ച പലതും നടക്കുന്ന നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. പോയിക്കോ, നന്നായി വരും. സമയം വൈകിയില്ലല്ലോ. അയ്യോ ഇല്ല സർ, ഇന്നലെ രാത്രി എല്ലാം തീരുമാനിച്ചത്. ഇന്ന് നല്ലൊരു മുഹൂർത്തം ഉള്ളതുകൊണ്ട് വൈകണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ചടങ്ങിന് സാക്ഷിയാവാൻ സാറെത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഞങ്ങൾ വെറുതെ അറിയിച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കുള്ള ദിവസമാണ്. എന്നാലും മനു തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് നേരിട്ട് വന്ന് ആശംസകൾ അറിയിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയാ വന്നത്. എന്നാ അകത്തേക്ക് വരാം സർ, അകത്തേക്ക് വരാം. നമസ്കാരം, വരൂ സർ. അച്ഛനാണല്ലേ? അതെ. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല. എന്നാ സമയം കളയണ്ട. ഒരപേക്ഷയാണ്, സാറ് തന്നെ ആ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യണം. ഞാൻ നിലവിളക്ക് കൊളുത്താനോ?
ഇന്ദിരാമോട് നിൽക്കുമ്പോഴോ മനുവിന്റെ സ്ഥാപനത്തിൽ ആദ്യ ദീപം കൊളുത്താനുള്ള എല്ലാ അവകാശവും ഇന്ദിരാമയ്ക്കുള്ളതാണ്. മരിച്ചുപോയ ഭർത്താവിന്റെ ചിത്രത്തിന് മുന്നിൽ ഇന്ദിരാമ തന്നെ വിളക്ക് കൊളുത്തി വേണം ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ. സാറ് പറഞ്ഞത് ശരിയമ്മേ, അമ്മ തന്നെ കൊളുത്തിയാ മതി. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാവും, ഭംഗിയാവും. ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കി, അച്ഛനില്ലാത്ത നേരം നോക്കി ഒന്ന് തനിച്ചു കിട്ടാ. എനിക്കൊന്നും പറയാനില്ല, അച്ഛൻ എന്ത് പറയുന്നോ അതനുസരിക്കണം, അന്നെന്റെ കടമയാ. അനുസരിക്കില്ലെന്ന് ആര് പറഞ്ഞു? അനുസരിക്കാം, പക്ഷെ കാരണം എന്താന്ന് അച്ഛൻ പറയണം. പാലക്കാടും അച്ഛനും തമ്മില്, ഒരുപക്ഷെ അമ്മയും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ട്. അതെ, അതെന്താണെന്ന് എന്നോട് പറയണം. അച്ഛനോട് ചോദിക്ക, അച്ഛൻ പറയും. പറയില്ല, ശംഖു ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും അച്ഛൻ പറയാത്തത്? അതാ ഞാനും ചോദിക്കുന്നത്, എന്തുകൊണ്ട് അച്ഛൻ അത് പറയാത്തത്? ഇതുവരെ ഒരു രഹസ്യവും അച്ഛൻ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. ഇതിപ്പോ ഇതാദ്യായിട്ടാ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം ഉണ്ടായിരിക്കുന്നു കുട്ടിക്കും. അത് എന്നോട് പറഞ്ഞൂടെ. അച്ഛൻ പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിവരം ഞാനായിട്ട് പറയണമെന്നാണോ നീ വാശി പിടിക്കുന്നേ? നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ വിലക്കിയ ഒരു കാര്യം ഞാൻ ചെയ്യുന്ന? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ? ഞാൻ നിങ്ങളുടെ മോളല്ലേ. പാലക്കാടുമായി ബന്ധപ്പെട്ട രഹസ്യം അത് എന്ത് തന്നെ ആയാലും അത് ഉൾക്കൊള്ളാനുള്ള പക്വത എനിക്കില്ലേ? പക്വതയുടെ പ്രശ്നമല്ല. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, അച്ഛനോട് പോയി ചോദിക്കാൻ. വേണ്ട, ആരും ഒന്നും എന്നോട് പറയണ്ട. എന്നുവെച്ചാ ഞാൻ പോവാതിരിക്കൊന്നുമില്ല. ഞാൻ പോവും, പരീക്ഷ എഴുതും. എന്താ സംഭവിക്കാന്ന് ഞാനൊന്ന് അറിയട്ടെ. വാശി നിനക്ക് നല്ലതല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ എന്തും പറയൂ. അതനുസരിച്ചാ മാത്രം മതി, ഇങ്ങോട്ട് ചോദ്യം ചെയ്യല് വേണ്ട. അതെ, ഞാൻ എന്ത് ചോദ്യം ചെയ്തു? പാലക്കാട് പോയി പരീക്ഷ എഴുതി വന്ന എന്റെ തല പൊട്ടിത്തെറിക്കോ? രാശിയില്ലാത്ത സ്ഥലം അത്ര. എന്ത് രാശി? അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ, അതെനിക്കറിയണം. ഒന്നുകിലും കാരണം എന്നോട് പറയണം, അല്ലെങ്കിൽ ഞാൻ പോവും. അച്ഛന്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയ ആ പരീക്ഷ പാസ്സാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, പരീക്ഷ എഴുതുന്നത് മകളാ, അല്ലാതെ അച്ഛനും അമ്മയല്ല. വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്ന് എന്റെ കൂടെ നിന്നേനെ അച്ഛനും അമ്മയും. ഇവിടെ നേരെ തിരിച്ച്. നിങ്ങൾ വാശിയിലാണെങ്കിൽ ഞാനും വാശിയില്ല. നമുക്ക് നോക്കാം ആരുടെ വാശിയെ ജയിക്കുന്നേന്ന്. നന്ദേ, നന്ദമോളെ. ഞാനിവിടെ കയറി താമസിക്കാൻ വന്നൊന്നുമല്ല, എന്റെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി വന്നതാ. ഇന്നായിരുന്നല്ലോ എന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം.
ഇനിയിത് അവിടെയല്ലേ വേണ്ടത്? ഓ, ഞാൻ അറിഞ്ഞു ഉദ്ഘാടനം നടന്നു. നിന്നെ ക്ഷണിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ തോന്നി ഞാൻ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവളെ എന്തിനാ വിളിക്കണേന്ന്. എന്റെ പ്രിയപ്പെട്ട അമ്മയാ നിലവിളക്ക് കൊളുത്തിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണല്ലോ. ആണോ? എന്നാൽ ആ സ്ഥാപനം അധിക നാള് മുന്നോട്ട് പോവില്ല, അത് ഉടനെ പൂട്ടും. പൂട്ടാൻ പോകുന്നതേ അതാണോ അതോ ഇതാണോ എന്ന് നമുക്ക് കാണാം. ഇനി അങ്ങോട്ട് നമ്മൾ തമ്മിലായിരിക്കും മത്സരം. നീ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ നിന്റെ വഴി മുടക്കിക്കൊണ്ട്, മറ്റു ചില സ്ഥലങ്ങളിൽ നിനക്ക് മുമ്പിലായിട്ട്. പേടിപ്പിക്കുകയാണോ? കൂടുതൽ ശമ്പളം ഓഫർ ചെയ്ത് ഇവിടുത്തെ രണ്ടുപേരെ ബലിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരിക്കും കാണിക്കുന്നത്. ആ അഹങ്കാരം ഒന്നും എന്റെ മുന്നിൽ വേണ്ട. രണ്ടും കൽപ്പിച്ചനെയാ ഞാനും നിൽക്കുന്നത്. ആറ് മാസത്തിനുള്ളിൽ ആ സ്ഥാപനം ഞാൻ പൂട്ടിച്ചിരിക്കും. നീ എന്ത് ചെയ്യുന്ന പറയുന്നേ? എടീ, മുരുകൻ സാർ അടക്കമുള്ള വലിയ വലിയ ക്ലയന്റ്സ് മുഴുവൻ എന്റെ കൂടെ നിൽക്കുമ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ബിസിനസും കൂടി എന്റെ കമ്പനിയിലോട്ടായിരിക്കും വരാൻ പോകുന്നത്. 6 മാസത്തിനുള്ളിൽ പൂട്ടാൻ പോകുന്നത് എന്റെ സ്ഥാപനമായിരിക്കില്ല, ഈ സ്ഥാപനമായിരിക്കും. എടീ, ഒരു മനുഷ്യന്റെ ജീവിതത്തില് വിജയവും പരാജയവും ഉണ്ടാവുന്നത് അവന്റെ ആറ്റിറ്റ്യൂഡ് കാരണമാണ്. തൊഴിലിനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരുത്തന്റെ സ്ഥാപനം പൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ ഈ സമീപനം ഉണ്ടല്ലോ എടീ, അത് ഒരു പ്രൊഫഷണലും മറ്റൊരു പ്രൊഫഷണലോട് കാണിക്കാൻ പാടില്ലാത്തതാണ്. ആ കാരണം മതി നീ ചെയ്യുന്ന വർക്കിനെ മുഴുവൻ നെഗറ്റീവായിട്ട് ബാധിക്കാൻ. അല്ലെങ്കിലും ഒരിക്കലും നീ ഒരു കാര്യത്തിലും പോസിറ്റീവായിട്ടല്ലോ പെരുമാറിയിട്ടുള്ളത്. എല്ലാം നശിക്കണം, അതാണ് നിന്റെ എപ്പോഴത്തെയും ചിന്ത. എടീ, മറ്റുള്ളവർ നശിക്കാൻ ആഗ്രഹിക്കുന്നവര് സ്വയം നശിക്കുമെന്ന് നീ മനസ്സിലാക്കണം. അതും മനസ്സിലാക്കാത്തടത്തോളം കാലം നിന്നെ രക്ഷിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ലടി. കഴിഞ്ഞോ പ്രഭാഷണം? ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ ഉപദേശിക്കാനായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നൂടെ. പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ച് പറയാൻ മനുവിന് ഒരവകാശവുമില്ല. പ്രിയ കൺസ്ട്രക്ഷനിലെ ജോലിക്കാരെ അടർത്തിയെടുത്ത് പുതിയ സ്ഥാപനം തുടങ്ങാൻ പോകുന്ന നിങ്ങളാണോ ആദർശം പ്രസംഗിക്കുന്നത്? ശരിയാ, ഞാൻ നെഗറ്റീവാ. എനിക്കിഷ്ടമല്ലാത്തത് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവളാ. ആ കൂട്ടത്തിൽപ്പെടും നിങ്ങളുടെ അമ്മയും. ഇന്ന് ഉദ്ഘാടനം ചെയ്ത ആ സ്ഥാപനം അത് നശിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിക്കും. സാധനങ്ങൾ വല്ല എടുക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാൻ നോക്ക്. ഇനി ഒരിക്കലും എന്തെങ്കിലും പേരും പറഞ്ഞ് ഈ ഓഫീസിന്റെ പടി ചവിട്ടരുത്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട ദേഷ്യപ്പെടുവോ? അവളെ പരീക്ഷ എഴുതാൻ വിടണമെന്നായിരിക്കും പറയാൻ പോകുന്നേ. എല്ലാം അറിയുന്ന നീ തന്നെയാണ് ഇങ്ങനെ പറയുന്നേ. നിനക്കറിയത്തില്ലേ നമ്മുടെ ജീവിതത്തിലുണ്ടായ നഷ്ടം എത്ര വലുതാണെന്ന്. അതിന് കാരണമായത് നശിച്ച ആ പാലക്കാട് യാത്രയായിരുന്നു. അന്താ നീ മറന്നുപോകുന്നേ? എനിക്ക് പേടിയാ, അതുകൊണ്ട് നന്ദമ്മളോട് ഞാൻ പോണ്ട എന്ന് പറഞ്ഞെ. അവള് വാശിയില്ല. ഒന്നുകിൽ കാരണം പറയണം, അല്ലെങ്കിൽ അവള് പോകുന്ന പറയുന്നേ. എന്നെ അവക്ക് മനസ്സിലാകുന്നില്ല. അവിടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഇതുവരെ ഒന്നും പറയാത്ത എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ മായി. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, സമ്മതിക്കുന്നില്ല. അവള് പലതും ചിന്തിച്ചിട്ടുണ്ടാവും, സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വെറുതെയാണെന്ന് നീ അവളോട് പറയണം.
പാലക്കാട് പരീക്ഷ എഴുതാനുള്ള ഹോൾ ടിക്കറ്റ് വന്നില്ല എന്ന് വിചാരിക്കാൻ അവളോട് നീ പറയണം, എല്ലാം മറക്കാനും പറയണം. നടക്കുന്നു തോന്നില്ല. ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അതൊരു നിമിത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനുള്ള അവസരം അല്ലേ മായേ? അതെ. ഇല്ല മായേ, ഞാനിത് ആരോടും പറയില്ല. എനിക്കിത് പറയാൻ പറ്റില്ല. നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന വലിയ ദുഃഖം നമ്മളോട് കൂടെ ഇല്ലാതാവണം. മറ്റാരും അറിയണ്ട, നമ്മുടെ മോള് പോലും അറിഞ്ഞ. ഇത്രയും കാലം ഉള്ളിലെ നീറ്റിലടക്കി പിടിച്ച നമ്മുടെ സങ്കടം ഇനി അങ്ങോട്ടും അവളും അനുഭവിക്കേണ്ടി വരും. പരിഹാരമില്ലാത്ത ദുഃഖം അവക്കൂടെ നൽകാൻ ഞാൻ തയ്യാറാകണോ? പറ വേണോ? പക്ഷേ അവൾക്ക് പല സംശയങ്ങളും ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, അതൊന്നും നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് അവള് പോയിക്കോട്ടെ എന്നാ.